പി എസ് സി ഇ സി വൈബ്സിന്റെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം പി എസ് സി കുറച്ച് നോട്ടിഫിക്കേഷൻസ് വിളിക്കുകയുണ്ടായിരുന്നു പി എസ് സി വിളിച്ചിട്ടുള്ള എച്ച് എസ് എസ് ടി എച്ച് എസ് എൽ പി എൻ സി എ നോട്ടിഫിക്കേഷൻ്റെ കുറച്ച് ഡീറ്റെയിൽസും ഇൻഫർമേഷൻസുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ അമർത്തുവാനും മറക്കരുത് നിങ്ങളുടെ ലൈക്സും കമൻസും ഒക്കെ എന്നെ അറിയിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇൻഫർമേഷനിലേക്ക് പോകാം ആദ്യം നമ്മൾ നോക്കുന്നത് എച്ച് എസ് എസ് ടി ആണ് കേരള ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പൊളിറ്റിക്കൽ സയൻസാണ് സബ്ജക്റ്റ് വരുന്നത് നിലവിൽ ഏഴ് ഒഴിവുകളാണ് ഉള്ളത് ഇരുപത് വയസ്സിനും നാൽപ്പത് വയസ്സിനുമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം കൂടുതൽ ഏജും അതിൻ്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കറിയാമല്ലോ എം എ ബി എഡ് സെറ്റ് ആ വിഷയത്തിലുണ്ടായിരിക്കണം ഇതാണ് അതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ സൈറ്റിൽ കാണാവുന്നതാണ് അടുത്തത് എച്ച് എസ് എസ് ടി തന്നെയാണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ബാ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സ്റ്റാറ്റിക്സിലെ ജൂനിയർ വിഭാഗത്തിലാണ് ഒഴിവരുന്നത് ഒരൊഴിവാണുള്ളത് നേരത്തെ പറഞ്ഞ ക്വാളിഫിക്കേഷൻ തന്നെയാണ് ലാ ഇതിൻ്റെയൊക്കെ ലാസ്റ്റ് ഡേറ്റ് മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണെന്ന് കൂടി നിങ്ങൾ വെക്കുക അടുത്ത നമ്മൾ നോക്കുന്നത് എച്ച് എസ് എയുടെ ഒരു നോട്ടിഫിക്കേഷൻ ആണ് എച്ച് എസ് എൻ സി എ നോട്ടിഫിക്കേഷന്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് പറയുന്നത് ഈ എൻ സി എ നോട്ടിഫിക്കേഷൻ പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഇപ്പൊ പൊതുവായിട്ട് വരുന്ന നോട്ടിഫിക്കേഷൻസ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്സിന്റെ എൽ പി എസ് എ യു പി എസ് എച്ച് എസ് എ അത് സബ്ജക്ട് വൈസ് ആണെങ്കിൽ പോലും എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് അതിനത് ഉണ്ട് എന്നുള്ളത് പക്ഷേ ഈ എൻ സി എ നോട്ടിഫിക്കേഷൻ പലരും ശ്രദ്ധിക്കാതെ അപ്ലൈ ചെയ്ത് ചെയ്യാതെ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് കാരണം ഈ എൻ സി എ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു റാങ്ക് ലിസ്റ്റ് വന്നത് അപ്പൊ എൽ പി എസ് ആയിരുന്നാലും യു പി എസ് ആയിരുന്നാലും ഏതെങ്കിലും ലാംഗ്വേജ് ആയിരുന്നാലും ശരി ചില ഗ്യാസ്റ്റിന് മാത്രം വെച്ചിട്ടുള്ള വേക്കൻസി അവർ റാങ്ക് ലിസ്റ്റിൽ ഇല്ലായെങ്കിൽ അവർക്ക് വേണ്ടി വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ പി എസ് സി പുറപ്പെടുക്കാറുണ്ട് പലരും അത് അയക്കാറുണ്ട് എന്നാൽ പല ആളുകളും അത് ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ എൻ സി എ എച്ച് എസ് സി വന്നിട്ടുള്ളത് അറബിക്കാണ് അറബിക്കിന് ഒത്തിരി വേക്കൻസികൾ പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ ഉണ്ടായത് നിങ്ങൾ കാണാം നാനൂറ്റി ഇരുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ നാനൂറ്റി മുപ്പത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് എസ് സി ലാറ്റ് എൽ സി അതുപോലെ ആംഗ്ലോ ഇന്ത്യൻ ഒ ബി സി വിശ്വകർമ്മ ഹിന്ദു നടാർ എസ് എസ് സി സി ധീവരൻ അങ്ങനെ ഒത്തിരി എൻ സി എ കാസ്റ്റുകൾക്ക് വേണ്ടി ആ വേക്കൻസികൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇതുപോലെ ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പിയിലും ഇതുപോലെ തന്നെ എൻ സി എ നോട്ടിഫിക്കേഷൻ പി എസ് സി ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് ഇത് പല ജില്ലകളിലും വിളിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ആലപ്പുഴ തൃശ്ശൂർ കാസർഗോഡ് കോഴിക്കോടൊക്കെ വിളിച്ചിട്ടുണ്ട് എസ് സി എസ് ടി എസ് എസ് സി സി അതുപോലെ ധീവന ഈ വിഭാഗത്തിലാണ് ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചർ അറബി എൽ പി എസ്സിന് ഇതിപ്പോൾ എൻ സി എ നോട്ടിഫിക്കേഷനാണ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ അറബിക്ക് മാത്രമല്ല കേട്ടോ എല്ലാ സബ്ജക്റ്റിനും ഇതേപോലെ വരാറുണ്ട് എൽ പി എസ് വരാറുണ്ട് യു പി എസ് വരാറുണ്ട് ടീച്ചിങ് ഫീൽഡിൽ മാത്രമല്ല മറ്റുള്ള പോസ്റ്റുകളിലും ഇതേപോലുള്ള എൻ സി വേക്കൻസികൾ വരാറുണ്ട് മതിയായിട്ടുള്ള കാസ്റ്റുകൾ ഇല്ലായെങ്കിൽ അവർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ആ വേക്കൻസികൾക്ക് പി എസ് സി വീണ്ടും നോട്ടിഫിക്കേഷൻ അയക്കാറുണ്ട് അപ്പോൾ എപ്പോഴും നിങ്ങൾ പ്രൊഫൈൽ ചെക്ക് ചെക്ക് ചെയ്യുമ്പോൾ അതുകൂടി ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിൻ്റെയൊക്കെ ലാസ്റ്റ് ഡേറ്റ് മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് നവംബർ മൂന്നാം തീയതിക്ക് മുമ്പ് ഇന്നത്തെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയി പുതിയ ഇൻഫർമേഷനുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ